നാവിരാനേ നാവേ, കറുത്ത മുത്തേ നാടിൻ മുത്തേ, കറുത്ത മുത്തേ നാടിൻ മുത്തേ, വിജയം നമ്മൾ കൊയ്യും മുത്തേ, വിജയം നമ്മൾ കൊയ്യും മുത്തേ. ഈ പുള്ളിയുടെ ഫോട്ടോ മാക്സിമം ആൾക്കാരെ കാണിക്കാതിരിക്കണം. ആ ചിഹ്നം വേണമെങ്കിൽ കാണിച്ചോ, അത് കിട്ടിയാൽ കിട്ടാനുള്ള വോട്ടും കൂടെ നമുക്ക് പോകും. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ 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 പൊക്കോ പൊക്കോ. ഹലോ, ആ സ്ഥാനാർത്ഥിനെ തീരുമാനമായില്ലേ നിങ്ങളെ? ശ്രീധരായി കറുത്തമുത്ത്. ആ കറുത്തമുത്ത്. കറുത്തമുത്താണോ? കറുത്തമുത്തല്ല, ഞങ്ങൾ സ്നേഹത്തിന് ഓമന ഓമന നേതാവേ, ഞങ്ങളുടെ ഓമന നേതാവേ, അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ശരിക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഓമനയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വിളിക്കും? ഓമന ഓമന നേതാവേ, ഓമന ഓമന നേതാവേ. സുഖിച്ചല്ലേ? സുഖിച്ച് പോയിരുന്നു, പറയടാ. രാവിലെ ഇറങ്ങിക്കോളും. ഓനോ കണ്ടു, നല്ല ഉത്തരവാദിത്വം അറിയാം നിനക്ക്, നല്ല ഉത്തരവാദിത്വം. നീ അല്ലേ പറഞ്ഞു രാവിലെ വന്ന് ഇവിടെ കളവ് വരച്ചിട്ട് ഞാൻ കറക്റ്റ് എത്താന്ന്. എടാ, എന്റെ വീടിന്റെ അവിടെ ഒരു പെണ്ണിന്റെ ദേഹത്ത് സ്ഥിരമായിട്ട് ഗന്ധർവം കൂടുമായിരുന്നു. എടാ, പഴമക്കാരിങ്ങനെയൊക്കെ പറയും. അതായത് അസമയത്ത് പ്രായപൂർത്തിയായ പെൺകുട്ടിയിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗന്ധർവം കൂടും, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് എന്തായി? എന്നിട്ട് എല്ലാരും കൂടെ കാത്തിരുന്നിട്ട് രാവിലെ ഗന്ധർവനെ പിടിച്ച് വാഴ കെട്ടിട്ട് അടിച്ച് രാവിലെ കല്യാണം കഴിച്ചു. ഇത് ഏത് ഗന്ധർവന്റെ കാര്യം പറഞ്ഞു? ഞങ്ങളവിടെ മീമിക്കാൻ വരുന്ന സുഖു സുഖ ഗന്ധർവൻ. അങ്ങനെ രാവിലെ ഗാന്ധർവ വിവാഹം കണ്ട്. ശരി കളി, എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ പ്രചരണത്തിന് നീ നിന്റെ പാർട്ടിയുടെ കൂടെ കാണും, പക്ഷെ ഒരു ദിവസം പോലും പോളിംഗ് ബൂത്തിൽ നിന്നെ കാണാറില്ല. അളിയാ, ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോളിംഗ് ബൂത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കാണും. അതെന്താ ഇപ്രാവശ്യം പ്രത്യേകത? എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. നിന്റെ അച്ഛൻ മരിച്ചിട്ട് 10-12 വർഷമായില്ലേ? ആയി. പക്ഷെ ഏത് പാർലമെന്റ് ഇലക്ഷൻ വന്നാലും പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും എന്റെ അച്ഛൻ കൃത്യമായിട്ട് അവിടെ വോട്ടിടാൻ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു പോളിംഗ് ബൂത്തിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അവിടെ കിടക്കും. അതിന് എനിക്ക് മരിച്ചു പോയി അമ്മമ്മയെ കാണണം. 25 വർഷമായി മരിച്ചിട്ട് അമ്മമ്മയും വന്ന് വോട്ട് ചെയ്യാം. എന്തുവാണ് ഇത്? ആത്മാക്കണ്ട ഇലക്ഷനാ. എടാ, 1.5 ആഴ്ചയിലാണ് ഇതിന്റെ മുട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ പൂവെന്നല്ല, നീ വേറെ എന്തെങ്കിലും എഴുതി വെച്ചോ. അവരുടെ സ്ഥാനാർത്ഥി തീരുമാനമായില്ലാന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞു, ഒരു കുമാരി അമ്മ എന്ന് പറഞ്ഞു. കുമാരി, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഇങ്ങനെ കുമാരി അമ്മ എന്ന് എഴുതി വന്നപ്പോ അവർ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ സ്ഥാനാർത്ഥി മാറി കുമാരി അമ്മ അല്ലാന്ന്. കുളത്തിൽ ചാടി ചന്ദനാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കഷ്ടപ്പെട്ട് കുളത്തിൽ ചാടി എഴുതി. അപ്പോഴും അവർ ഓടി വന്നിട്ട് പറഞ്ഞു, സ്ഥാനാർത്ഥി മാറി കുന്നേൽ ബാബു നിക്കണേന്ന്. അപ്പൊ ഞാൻ വീണ്ടും കുന്നേൽ ബാബു എന്ന് എഴുതി. ഇപ്പൊ പറഞ്ഞു വീണ്ടും സ്ഥാനാർത്ഥി മാറിന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്ത് ഒരു കൂ മാത്രം അവിടെ എഴുതി വെച്ചു. എന്തിനു കൂ? അല്ല, ഈ വരുന്ന സ്ഥാനാർത്ഥികളുടെ പേരിന് മുന്നിൽ കൂ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂ എഴുതണ്ടല്ലോ. എഴുതി വെച്ചു. എടാ, അതാണ് വിഷയം. അതിന് വേണമെങ്കിൽ നിന്റെ പാർട്ടി ഓഫീസിൽ വിളിച്ചു ചോദിച്ചാ പോരെ. ഹലോ, UCPC-യുടെ ഓഫീസാണോ? UCPC-യ അല്ല, KCPC-യുടെ ഓഫീസാണോ സാറേ? പിന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണയിച്ചോ? ആ ശരി സാറേ. ഡേ, 60 പേരുണ്ട്, ഞറുക്കിട്ടോണ്ടിരിക്കുക. 60 പേര് നറുക്കിട്ട് വരുമ്പോഴേക്കും ഇലക്ഷൻ കഴിയും. നേതാവ്, ആ നിങ്ങളുടെ ഒരു അടിയാണോ? അണിയാണോ? അപ്പൊ ഈ ജാഥയൊക്കെ നടക്കുമ്പോ എന്നെ അറിയിക്കണ്ടേ? ജാഥയോ? എവിടെ? റോട്ട് നോക്ക്. എടാ, എനിക്ക് കൊളസ്ട്രോൾ, ഞാൻ രാവിലെ നടക്കാനിറങ്ങി എന്റെ പുറകെ കിടക്കുന്നറിയാം. പിന്നെ നേതാവേ, നമ്മളെ ഈ തവളക്കുഴിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ആര് സ്ഥാനാർത്ഥി? ഈ മണ്ഡലത്തിലെ സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെയാണ് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചിരിക്കുന്നത്. അതാരാണ്? നീ നിന്റെ കണ്ണു തുറന്ന് മുന്നിലേക്ക് ഒന്ന് നോക്കൂ. ഈ കിഴങ്ങനെയൊക്കെ ആണല്ലോ ഞാൻ അണിയാതെ കൊണ്ടു നടക്കണത്. ഈ ഞാൻ തന്നെ TV സുഗുണൻ. വലിച്ച് ബാനർ വലിച്ച് കെട്ടണ്ടേ നമുക്ക്? ആണോ? ഈ നിങ്ങൾ സ്ഥാനാർത്ഥിയാൽ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താണ് ഞാൻ സ്ഥാനാർത്ഥി? എന്താ കുഴപ്പം? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് TV സുഗുണൻ. എതിർ സ്ഥാനാർത്ഥിയുടെ പേരെന്തുവാ? സുഗതൻ. സുഗതനാണ് മത്സരിക്കുന്നത്? ആണ്. അയ്യോ, അപ്പൊ TV സുഗുണനും സുഗതനും തമ്മിൽ കടിച്ച ആൾക്കാർക്ക് മൊത്തം കൺഫ്യൂഷൻ ആവുമല്ലോ. ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, നിങ്ങളെ രണ്ടുപേരെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, അതുകൊണ്ട് വേറെ ആരെങ്കിലും ജയിച്ചോളും. അത് വിട്. അഥവാ നമ്മളിപ്പോ ഇലക്ഷൻ വോട്ട് ചെയ്ത് ജയിച്ചു എന്ന് കരുതുക. ഞാൻ ജയിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? വ്യാമാരിയും കൊടുങ്കാറ്റൊക്കെ വന്നിട്ട് ജന സഹിച്ചില്ല, അതുപോലെ അങ്ങ് സഹിച്ചോളൂ. നീ എന്റെ പക്ഷത്താണോ അവരുടെ പക്ഷത്താണോ? ഞാൻ ജനപക്ഷത്താണ്. വൈകുന്നേരം ആകുമ്പോ ജനപക്ഷത്ത് അല്ലേ? എടാ, നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് വോട്ട് ചെയ്ത് ഇറങ്ങിയാലോ. ഇറങ്ങ്, നീ വാ, നീ എന്റെ കൂടെ നിക്കോ? ഞാൻ നിക്കാം. ഓക്കേ, എനിക്ക് വരണ്ട പണി. ആരുടെത്തൊക്കെ വോട്ട് ചോദിക്കണം എന്ന് എനിക്കറിയാവോ? ആ ജനങ്ങളെടുത്തൊക്കെ ചോദിക്കണം. സിനിമാ താരങ്ങളുടെ വോട്ട് ചോദിച്ചാൽ ഗുണനെന്നറിയാവോ? അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. സാറെ നമസ്കാരം. നമസ്കാരം. ഞാൻ തവളക്കുഴി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പുതിയ സ്ഥാനാർത്ഥിയാണ്. പേര് TV സുഗുണൻ. അപ്പൊ എന്റെ ചിഹ്നം പിച്ചച്ചട്ടിയാണ്. സാർ എനിക്ക് വോട്ട് ചെയ്യണം. ആ അതേ കിടക്കണ ചാട്ടിയെങ്കിലും രാവിലെ വന്നപ്പോ തന്നെ വെട്ടി. നമസ്കാരം. നമസ്കാരം. സിനിമയിലേക്ക് അഭിനയിക്കുന്ന ജഗദീശ്വരനല്ലേ? അതെ അതെ. സാർ എന്റെ ചിഹ്നം അറിയാലോ.
പിച്ചച്ചട്ടിയാണ്. ഇലക്ഷൻ കഴിഞ്ഞാലും ജീവിക്കാം. അതെന്താ സാർ ഒരു അർത്ഥം വെച്ച് പറഞ്ഞത്? നമ്മളെ ചിഹ്നം പിച്ചച്ചട്ടിയല്ലേ, ഇലക്ഷൻ കഴിഞ്ഞാലും അതോടെ ജീവിക്കാന്നാ പറഞ്ഞത്. നമുക്ക് അടുത്തടുത്തേക്ക് പോവാം. ഹലോ, പേരെന്താണ്? റിമി. റിമി, റിമിക്ക് ഓട്ടോ പ്രായമൊക്കെ ആയോ? കഴിഞ്ഞ വർഷം 18. അപ്പൊ ഇത്തവണത്തെ വോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. എവിടെയാണ് വോട്ട് ചെയ്യുന്ന സ്ഥലം? കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി, നിങ്ങളുടെ പിച്ചച്ചട്ടിയല്ലേ ചിഹ്നം? എന്റെ കഞ്ഞിക്കുഴിയാണ് വീട്. എന്തുകൊണ്ട് നമ്മൾ നല്ല ചേർച്ചയുണ്ട്, ഉറപ്പായിട്ട് ഓട്ട് വന്നിരിക്കും. ആണോ? അപ്പൊ നമുക്ക് ആ കഞ്ഞിക്കുഴി എന്നുള്ള കഞ്ഞി എടുത്ത് പിച്ചച്ചട്ടി എടുത്ത് കുടിക്കാൻ പറ്റും. ഇതൊക്കെ പാഴേ, വാ വെറുതെ നിന്ന് മനുഷ്യനെ മെനക്കെടുത്തേ. ഹലോ, നമസ്കാരം. ഞാൻ തവളക്കുഴി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നവർ ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പേര് സുഗണൻ, ചിഹ്നം പിച്ചച്ചട്ടി. എൻ്റെ അമ്മയാണോ, എൻ്റെ അച്ഛനാണോ, ദൈവത്തിനാണോ സത്യം? എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയല്ല. വോട്ട് പിടിക്കാൻ വന്നാ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. എന്റെ പേര് ടി വി സൂടൻ, നാട് തവളക്കുഴി. അവിടെ ഇന്ന് മത്സരിക്കുവാണ് ഇലക്ഷൻ. മാഡത്തിന് വോട്ടുണ്ടോ? I can't because I'm not from here. मैं आपको वोट नहीं दे सकती क्योंकि मैं यहाँ से नहीं हूँ, मैं महाराष्ट्र से हूँ. ഇത് മറ്റേ ഹിന്ദിക്കാരൻ്റെ ആളാ. ഒരു വോട്ട് പോലും നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ബൈ. താങ്ക് യു. എന്റെ പൊന്നളിയ, ആഞ്ഞു പിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഇലക്ഷൻ യാതൊരു കുറവ് അണികളെ എല്ലാരും കൂട്ടിക്കൊള്ളണം. അത് വേറെ കാര്യമുണ്ട്. എന്ത്? പഴയതുപോലെ 300 രൂപയ്ക്ക് നാരങ്ങ വെള്ളത്തിന് ആ രൂപ വരത്തില്ല. പിന്നെ 1500 രൂപയും ചില്ലി ചിക്കനും കൊടുക്കണം. 1500 ചില്ലി ചിക്കനും കൊടുക്കാൻ നീ ബുക്ക് ചെയ്യട്ടാ. ഹലോ, ഹോട്ടൽ രാജധാനി അല്ലേ? ആ 20 പേർക്കുള്ള പൊറോട്ടയും ചില്ലി ചിക്കനും പിന്നെ ഒളിമ്പിക്സിന്റെ വട്ടത്തിലരിയും നടക്കുള്ള ഉള്ളി അതൊരു ഭംഗിക്കിരിക്കട്ടെ. അകത്തോട്ട് കയറാനും ബുക്ക് ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മൾ എഴുതാൻ പറ്റുന്ന മതിൽ ബുക്ക് ചെയ്യാനാ പറഞ്ഞത്? ഇത് വേറെ ആരാ ബുക്ക് ചെയ്ത മതിൽ? ഇതല്ല, ഇത് കഴിഞ്ഞ മാസം വന്ന് നമ്മൾ ബുക്ക് ചെയ്ത മതിൽ. ഇതാരാണ് ശ്രീക്കു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അവരെഴുതി വെച്ചത്. ആരോചിച്ചിട്ടുള്ള നീ മതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാ. ഇതിൽ എഴുതണോ വേണ്ടത് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ആന്റെ ഈ കൂനൊരു സമാധാനം പറഞ്ഞതാ. ഇവര് ബുക്ക് ചെയ്ത മതിലല്ല, ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാണ്. ഇത് എന്റെ നേതാവ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാണ്. തമാശ പറയല്ലേ, കളി തമാശ വേറെ. നീ അത് പറയരുത്. പിന്നെ മറ്റുള്ള പാർട്ടിക്കാരെല്ലാം രാവിലെ 6 മണി മുതൽ പണി തുടങ്ങി. നമ്മുടെ പാർട്ടിക്കാര് 6 മണി തൊട്ട് പണി തുടങ്ങി. പക്ഷെ ഈ പണിയാണെന്ന് മാത്രം ഞാൻ എന്തോ ചെയ്യാനാ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കേസാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കേസം. ഒന്നുകൂടെ പറഞ്ഞ എന്താ പറഞ്ഞു? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേസം. നീയും 6 മണിയാകുമ്പോ പണി തുടങ്ങി. അനാവശ്യം പറയുന്നത് 5:30 ആയപ്പോ തുടങ്ങി. അതൊക്കെ കേട്ടോ, പ്രകടന പത്രിക എല്ലാവർക്കും കൊടുത്തോ? പിന്നെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ എല്ലാ വീടുകളും കയറി ഇറങ്ങി പ്രകടന പത്രിക ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. പക്ഷേ ഈ വീടുകളിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഈ രാത്രി ആകുമ്പോ നേതാവ് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ, അത് അല്പ ദിവസത്തേക്ക് നിർത്തി വെച്ചാൽ നന്നായിരിക്കും. നിന്റെ നേതാവ് വേറെ. ഇതാണ്ട് ഇത് പേരെന്താ? സുഗുണൻ. സുഗതൻ. നിന്റെ നേതാവ് ആരാ? പേര് സുഗതൻ. സുഗുണൻ. സുഗുണൻ. യോ സുഗുണൻ സുഗുതൻ ആകെ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പേരിന്റെ കൂടെ ഇനീഷ്യലും കൂടി ചേർക്ക്. നിന്റെ നേതാവിന്റെ ഇനീഷ്യൽ എന്താ? ടി വി. ടി വി സുഗുതൻ. നിന്റെ നേതാവിന്റെ ഇനീഷ്യൽ? ടി വി സുഗുണൻ. ടി വി. ഒരു കാര്യം ചെയ്യ്, നിന്റെ നേതാവിന്റെ ടി വി മാറ്റിട്ട് LCD ആക്കാൻ പറ്റുമോ? എത്ര ഇഞ്ചിന്റെ? അടിപൊളി. നിങ്ങൾ ജയിച്ചു ഉറപ്പാ. ഞങ്ങൾ ജയിച്ചു. അതെന്താ അങ്ങനെ തോന്നിയത്? ആ സൈസ് കിഴങ്ങന്മാരുടെ കൂടെ കൊണ്ട് നടക്കണേ. ഹലോ, ഇത്തവണ എങ്ങനെ? എപ്പോ ഇത്തവണ?
നമ്മുടെ കിഴക്കേടത്തെ ലില്ലിക്കുട്ടി ഇല്ലേ, ലില്ലിക്കുട്ടി മരിച്ചെന്ന്. ഏതാ കിഴക്കേടത്ത്? കിഴക്കേടത്ത് അറിഞ്ഞൂടെ? ഇല്ല, നമ്മുടെ നമ്മുടെ ഈ പഞ്ചായത്ത് ഓഫീസില്ലേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഇടവടി അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ, ആ ഇടവടി ഇറങ്ങുന്നിടത്ത് അവിടെ ആ രമണി ചേച്ചിയുടെ വീടില്ലേ. രമണി ചേച്ചി? ഏത് രമണി? ആ വെളുത്ത മൂക്കുത്തിയിട്ട രമണി ചേച്ചി. ആ രമണി ചേച്ചിയുടെ വീട്ടിന്റെ ബാക്കില് മതിലില്ലേ, ആ മതിലെടുത്ത് ചാടിക്കഴിഞ്ഞാ അപ്പുറത്തെ ബിന്ദു ചേച്ചിയുടെ വീടില്ലേ. ബിന്ദു ചേച്ചി? ചുരിദാറിന് ചാളിടാത്ത ചേച്ചി. ആ ചേച്ചിയുടെ വീടിന്റെ അടുക്കള വഴി പോകുമ്പോ അവിടെ നെല്ലിയുടെ മുട്ടിൽ പട്ടിയെ കെട്ടിട്ടില്ലേ, ആ പട്ടിയുടെ കടിയുള്ള നമ്മൾ പമ്മി ആ മതിലെടുത്ത് ചാടിക്കഴിഞ്ഞാ തൊട്ടപ്പുറത്തെ വീടില്ലേ. ഏത്? ഒരു രമണി ചേച്ചി. ഏത് രമണി? ഈ ഇടുപ്പിൽ കറുത്ത പാടുള്ള അത് വലത്തല്ലേ? അത് ബിന്ദു ചേച്ചി. ആ ചേച്ചിയുടെ ബാക്കിൽ അവിടെ കക്കൂസിന്റെ കുഴിയെടുത്തിട്ടുണ്ട്. ആ കുഴി വിടാ നമ്മൾ പതുക്കെ അപ്പുറത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ആ മതിലെടുത്ത് ചാടുമ്പോ തൊട്ടപ്പുറത്തെ വീടാണ് ഈ കിഴക്കേടത്ത് ലില്ലിക്കുട്ടിയുടെ വീട്. അപ്പൊ നമുക്കൊരു ഓട്ടിനുള്ള വകുപ്പില്ലേ? അവിടെ ഉണ്ട്, നമ്മൾ പോണം. ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് കൊണ്ടുപോകുന്ന റീത്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? നേതാവ് എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? എന്താ വിചാരിച്ചത്? ഇലക്ഷൻ പ്രമാണിച്ച് ഇങ്ങനെ പോകാനായിട്ട് 12 റീത്താ ഞാൻ മേടിച്ച് അടുക്കി വെച്ചിരിക്കുന്നത്. എന്നെ അവരറിയണ്ട, നീ പോയി എടുത്തോ. നേതാവേ, ഭൂമരിതോടെ അവര് പോകുന്നുണ്ടാ? എവിടെ പോകുന്നു? കയ്യിൽ റീത്തുണ്ട്. എവിടെ ഉദ്ഘാടനത്തിന് പോവാണ്? ഉദ്ഘാടനത്തിന് പോകുന്നത് എടാ, മരിപ്പ് വീട്ടിലെങ്ങാണ്ട് പോവാണ്. ആണോ? അപ്പൊ അവന്മാര് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ആ വീട്ടിൽ ചെല്ലണം. ആ നൈസ് വാക്കിന് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാ? വോട്ട് പിടിക്കാൻ? വിടരുത്, വിട്ടു കൊടുക്കരുത്. അപ്പൊ നമ്മൾ റീത്ത് മേടിച്ചാ? ഇന്നലെ വേണ്ടെന്നല്ലേ പറഞ്ഞു? വരണ്ടാന്ന്? ആര്? റീത്തേ. റീത്ത് മേടിച്ചാ? നീ റീത്ത് പോകുന്ന ഒഴിക്ക് മേടിക്കാം. ആ നെഞ്ചത്ത് വെക്കാനുള്ള റീത്ത് മേടിക്കാം. തിരികളിൽ അഴലി നിരുളിലിടറുമി തരളമിഴികളിൽ. അങ്ങനെയാവട്ടെ, എന്തായാലും ഇവിടെ വന്ന് ഞങ്ങൾ ആശ്വസിപ്പിച്ചല്ലോ, വളരെ നന്ദിയുണ്ട്. അങ്ങനെയാവട്ടെ. ഇന്നലെ വരെ നമ്മുടെ വീട്ടിലെ തുള്ളിച്ചാടി നടന്നുകൊണ്ട് നിന്ന നമ്മുടെ ലില്ലിക്കുട്ടി ഇനി നമ്മളെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സഹിച്ചല്ലേ പറ്റൂ, നമുക്കൊന്നും കൂടെ സംഘടിപ്പിക്കാതെ നോക്കാടി. അയ്യാ, അല്ലെങ്കിലേ വലിവ്. ഇനി ഇതിന്റെ കൂടെ എന്തോ സംഘടിപ്പിക്കാനാ? അയ്യോ, എന്നാലും അവൾ ഇങ്ങനെ ഒരു ബുദ്ധിമോചം കാണിക്കുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ ഉദലങ്ങി എടുത്ത് കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവക്ക്. ഉദലങ്ങിയാണെന്ന് വിചാരിച്ചു കാണത്തില്ലടി, ചക്കപ്പഴമാണെന്ന് വിചാരിച്ചു കാണുമടി. ഭാര്യട്ടാ, അങ്ങനെയൊന്നല്ല. പാപം, എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയായിരുന്നല്ലേ അവള്. എട്ടും പൊട്ടും തിരിയാത്തോണ്ടാണോ ഈ നാല് പെറ്റത്? നാല് പെറ്റങ്ങളെ, അത് അവളുടെ മിടുക്ക് അല്ല പിന്നെ. അത് നമുക്ക് നഷ്ടമൊന്നും പറ്റിയിട്ടില്ലല്ലോ. നാല് പെറ്റാനും കുഴപ്പം. 2.5 ലിറ്റർ പാല് കറക്കുന്നതാ അന്ന്. അങ്ങനെ ഒരാട് ചത്തപ്പോഴാ എനിക്ക് പ്രയാസം. നിങ്ങളൊരു ഒറ്റയാളെ കുറ്റം പറഞ്ഞാ മതി. അതെ, ആടിനെ അഴിച്ചു വിടുമ്പോഴേ അതിന്റെ കൂടെ പോണായിരുന്നു. അതിന്റെ കൂടെ പോയി ഓടക്കുഴൽ വായിക്കാനേ ഞാൻ ചങ്ങമ്പുഴയിലെ രമണനല്ലടി. നമ്മളിവിടുത്തെ സ്ഥാനാർത്ഥിയിലായിരുന്നു. പിന്നെ ഇലക്ഷൻ സമയത്തല്ലേ അവര് വരുള്ളൂ, അല്ലാതെ കാണാൻ പറ്റില്ലല്ലേ. ചേച്ചി, ഈ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അവര് കൃത്യമായിരുന്നു ആദ്യം തരും. 10 സെന്റ് സ്ഥലം ചോദിച്ചാലോ? എന്താ ചേച്ചി ഇത്? നീ അത് പറഞ്ഞ എന്ത് ചോദിച്ചാലും കിട്ടുന്നു. മരിച്ച ആളുടെ പേര് ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി? അപ്പൊ ആയിരിക്കുന്ന ലില്ലിക്കുട്ടി അല്ലേ? അത് മറിയ കുട്ടി. മറിയ കുട്ടി? മരിച്ച ആളുടെ ആളായിട്ട് വരും. അമ്മ എങ്ങനെ ആയിരിക്കും? അമ്മയായിരിക്കും. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം അഭിനയിക്കണം. വോട്ട് വേണോ? വോട്ട് സങ്കടം. അപ്പൊ അവരെ വീക്ക്നെസ് കയറി പിടിക്കണം. അതല്ല, സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യണം. സെന്റിമെന്റ്സ്? മേരിക്കുട്ടി? അതെ, ഇത് എന്റെ ഭർത്താവ. മേരിക്കുട്ടി, എന്ത് വാക്ക് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു ആശ്വാസത്തിന്, ആർക്ക്? എനിക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ സമാശ്വസിപ്പിക്കുന്നു. മരിച്ചവരാരും തിരിച്ചു വരില്ല മേരിക്കുട്ടി. മരിച്ചവരാരും തിരിച്ചു വരില്ല മേരിക്കുട്ടി. സഹിക്കാൻ പറ്റുന്നില്ല. അവക്ക് ഇനി സങ്കടമുണ്ട്.
അടുത്തുള്ള ഒരാളാണ്. അടുത്തുള്ള ആളാണ്. ഓ, ഇവിടെ എന്താ കാര്യം? അല്ലെ, ഞാനിവിടെ അണ്ണന് വയ്യാണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ഈ ചേച്ചിയുടെ കാര്യമെല്ലാം മൊത്തത്തിൽ ഞാനാണ് നോക്കണത്. അല്ലേ അണ്ണാ? അല്ല അണ്ണൻ എന്തോ അസുഖം. വലിക്കേണ്ടി വരുമോ? മീൻ വെള്ളം വിഴുങ്ങിയ പോലായിരുന്നു. ഓ, ഒരു തുണ്ട് പഴം വിഴുങ്ങിയാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. പിന്നെ മീൻ വിഴുങ്ങിക്കുന്നത് അല്ല. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ആക്ച്വലി എന്താ സംഭവിച്ചത്? അതായത് ഇന്നലെ ഒരു 4-4 മണിയാവും. 4-4 മണിക്ക് ഞാൻ ലില്ലിക്കുട്ടിയെ കാണാനായിട്ട് വന്നപ്പോ ലില്ലിക്കുട്ടി മരിച്ചു കിടന്നു. അടുത്തൊരു ഒതളങ്ങിയ ഭാഗവും ഞാൻ കണ്ടു. ആത്മഹത്യ? അല്ല, ഈ ആത്മഹത്യ ചെയ്യാൻ മാത്രം ലില്ലിക്കുട്ടി എന്താ വല്ല വേറെ എന്തെങ്കിലും പഠിത്തത്തിൽ അങ്ങനെ പോരാ? അല്ല, പഠിത്തത്തിലൊക്കെ പഠിത്തത്തിൽ അല്ല ഈ ആത്മഹത്യയുള്ള കാരണം വല്ലതും. എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പുറത്തെ ഒരു ബാബു ഉണ്ട്. ബാബു? ഈ ബാബു ഉണ്ട് ലില്ലിക്കുട്ടിയിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് തവണ മാന്യമായിട്ട് വന്ന് ചോദിച്ചതാണ് കൊടുക്കുമെന്ന്. എന്നിട്ട് ഈ ചേച്ചി കൊടുത്തില്ല. ചേച്ചി നിങ്ങളുടെ ഭാഗത്താ തെറ്റി. എന്താ? ഈ അടുത്ത വീട്ടിലെ ബാബുവായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ലില്ലിക്കുട്ടിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ മാന്യമായിട്ട് വന്ന് ചോദിച്ച സ്ഥിതിക്ക് അയാൾക്ക് കൊടുക്കാമായിരുന്നു ലില്ലിക്കുട്ടി. അങ്ങനെ കണ്ടോർക്ക് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ എന്നെ ലില്ലിക്കുട്ടിയെ വളർത്തിയിരിക്കുന്നത്. ബാബു ചോദിച്ചിരിക്കുന്നു. അല്ല, ഇങ്ങനെ വന്നു. ഈ ബാബുവായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. അല്ല ബാബു, ശരിയല്ല, ആള് ശരിയല്ല. ഈ മരിക്കുന്നതിന് മുമ്പ് ലില്ലിക്കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ അങ്ങനല്ലോ? ആ, ഒരു 2 ദിവസം മുമ്പ് നല്ല ഛർദ്ദി ഉണ്ടായിരുന്നു. അപ്പോഴേ നിങ്ങൾക്കെതിരെ ആത്മഹത്യാ കുറ്റത്തിന് കേസ് എടുക്കണ്ട എങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ വിജയിപ്പിച്ചാൽ ആ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തരാം. നിങ്ങൾ ലില്ലിക്കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? ഉദരങ്ങാൻ വെച്ച് ആത്മഹത്യ ചെയ്തില്ലേ? നിങ്ങൾ വോട്ട് തരാമെങ്കിൽ ആ കേസ് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് തരാം. നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കും. എന്ത് കാര്യം? അതെ, 2 ലിറ്റർ പാല് തരുന്ന ഞങ്ങളുടെ ലില്ലിക്കുട്ടി അബദ്ധ വശാൽ ഒരു ഉദലങ്ങ തിന്ന് ചത്തേന് എന്ത് കേസ് എടുക്കാനാ? 2.5 ലിറ്റർ പാലോ? 2 ലിറ്റർ ഈ 2.5 ലിറ്റർ പാല് തന്നെ ലില്ലിക്കുട്ടി എന്ന് പറയുമ്പോ? ഈ ലില്ലിക്കുട്ടി എന്ന് പറയുന്നത് ഞങ്ങള് പുന്നാരിച്ച് വളർത്തുന്ന ഞങ്ങളുടെ ആടാ. ആടെന്ന് പറയുമ്പോ മനസ്സിലായില്ലേ? ഇല്ല, 4 കാലുള്ള ഒരു മൃഗം. ആട മരപ്പട്ടി കാള പറ്റുന്ന കയറെടുത്ത് ഇങ്ങോട്ട് പോന്നേക്കും. അടി കിട്ടി കിണിക്കണം. തോട്ട വരുന്ന റീത്ത് പോക്കി പിടിച്ചോണ്ട് മറ്റേ സ്ഥാനാർത്ഥി. നീ ഇത് തന്നെ പറഞ്ഞ വീട് ലവ് മാരി നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ എന്ത് തുടങ്ങണ ഇവിടെ? നൈസിന് സെന്റി പിടിച്ചാതി. ഞാൻ സെന്റി പിടിക്കാനാണ് പറഞ്ഞ, അല്ല പിടിക്കാനല്ല. അല്പം നൈസിന് പ്രിയുള്ളവര്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി സുഗതം സാറിന്റെ അനുശോചന സമ്മേളനം ആരംഭിക്കുന്നു. പ്രസംഗത്തിനായി 2 വാക്ക് സംസാരിക്കാനായി ലില്ലിക്കുട്ടിക്ക് വേണ്ടി ഞാൻ നമ്മളെ സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ, കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ, നാം ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യത്തിലൂടെയാണ് ഇന്ന് നടന്നു പോകുന്നത്. കാരണം ഈ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ കൂടെ പഠിക്കുമ്പോൾ വഴിവെക്കിലൂടെ ഞാൻ കണ്ടു വളർന്ന ആ കുട്ടി ജെല്ലിക്കെട്ടി, അതെ, ഞാൻ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ലില്ലിക്കുട്ടി എന്ന ജെല്ലിക്കുട്ടി, അവളിന്ന് നമ്മോടൊപ്പം ഇല്ല. നമ്മളാകെപ്പാട് വിഷമത്തിലാണ്. ഈ സങ്കടം ഞാൻ എങ്ങനെ ആരോട് പറയുമെന്നറിയില്ല. ഇന്ത്യക്ക് വേണ്ടി അഭിമാനത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്ന കുട്ടിയായിരുന്നു അവൾ. അവളെ അവൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? അതെ, എന്തുവാ ഈ പറയുന്നത് എന്ന് പറയുന്ന പുതിയ പടത്തിൽ നായികയായിട്ട് വന്ന ആ കുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അത് 22-ാം തീയതി വരെ ഇവിടെ കാണുമോ? അല്ല, ഇലക്ഷനാണ്, അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാ. നീ കാര്യം അറിയാതെ തുള്ളി ചാടരുത്. എന്ത്? ഈ മരിച്ച ലില്ലിക്കുട്ടി ആരാന്നറിയാമോ? ഇവിടുത്തെ പെണ്ണ്. എടാ, പെണ്ണല്ല, ആടാ. ഓടാ, ആട്. പോയല്ലോ.
കരവിട്ട് പോയി. കൈ കിട്ടിയതല്ലോ. ഈ ലില്ലിക്കുട്ടി ആരെന്നറിയാവോ? എന്റെ കൂടെ പഠിച്ച സാരി ഉടുത്ത മഞ്ഞ സാരി ഉടുത്തതല്ല. പിന്നെ ഇവിടെ പാല് കറക്കുന്ന ആട്ടാണ് ആട്. എന്തായാലും ഒരു കാര്യം ചെയ്യണം, വന്നതല്ലേ, ഉള്ള ഓട്ടെങ്കിലും പിടിച്ചിട്ട് പോവാം. ഓട്ടോ ഉറപ്പിച്ചിട്ട് പോയാൽ മതി. ഉറപ്പാണ്. എന്തായാലും വന്ന സുഗതൻ എന്റെ ചിഹ്നം കുടം ചക്കരക്കുടം. എനിക്ക് തന്നെ വോട്ട് തരണം. ഒരു അബദ്ധം പറ്റിയതാണ്. മരിച്ചു എന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ ഓർത്ത് ഇവിടുത്തെ ആരാണ്ടാ മരിച്ചെന്ന്. തന്നെയല്ല, മരിക്കാണ്ട് ഇവിടെ ഒരാളുണ്ടല്ലോ. ഇവിടുത്തെ അഞ്ച് വോട്ട് ഞങ്ങൾക്ക് തന്നെ തരണം. അത് ശരിയാകത്തില്ല. ഇവിടുത്തെ അഞ്ച് വോട്ട് ഞങ്ങൾക്ക് തരണം. അതെങ്ങനെ? ഇവിടെ ആദ്യം റീത്ത് വോട്ട് എത്തിയത് ഞങ്ങളല്ലേ. അത് പറഞ്ഞ കാര്യമില്ല. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ വന്നില്ലേ. ഈ മനുഷ്യനെ ഞാൻ എത്രത്തോളം ബഹുമാനിക്കണം എനിക്കറിയോ? ആര് പറഞ്ഞു? ഈ മനുഷ്യന്റെ വോട്ട് എനിക്കുള്ളതാണ്. ഞങ്ങളിവിടുത്തെ സ്ഥാനാർത്ഥികളാണ് സാർ. അവിടെ എന്തോ ഒരു ഇഷ്യൂ, ഒന്ന് റെഡിയാക്കിട്ട് പോയി. ഏതാണ് നീ? അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം പ്രത്യേകിച്ചും ചിക്കന്റെ കാലം എടുത്ത് കടിക്കാവൂല. ഇങ്ങനെ ആക്കുമ്പോ എല്ലാം കൂടെ വലിയൊരു ഫീലാ. പാർട്ടിക്ക് വേണ്ടി തല്ലുകൂടാനും ബസ് കത്തിക്കാനും വേണ്ടി ഞാൻ നടന്നപ്പോ എന്റെ അമ്മ ഒരു നേരം ആഹാരം കഴിച്ചാൽ ഞാൻ തിരക്കിയിട്ടില്ല. പക്ഷെ ഈ കൈ ഓടി ഞാൻ ആശുപത്രി കിടന്നപ്പം അമ്മ വാരി വെച്ച ഊരുരുള്ള അതിന് വല്ലാത്ത സ്വാകാര്യം. എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെടാ. ഞാൻ ആശുപത്രി കിടന്നപ്പോ ഒരു നേതാവിനെ ഞാൻ കണ്ടില്ല ഉരുട്ടി എന്റെ വായിലോട്ട് വെച്ചുതരാം. നിന്റെ നേതാവ് ജയിച്ചായിരുന്നു. ഇല്ല, തോറ്റ്. നിന്റെ നേതാവാ ജയിച്ചേ? പക്ഷെ എവിടെയാണെന്നൊരു പിടിയില്ല. അതൊക്കെ നാട് വിട്ടു പോയി കാണൂടാ. നിന്റെ നേതാവിന്റെ മോൻ എവിടെ പഠിക്കുന്നു? ഏത് സ്കൂളില്? അമേരിക്കയിലും കണ്ട. നിന്റെ മോനാ? ഇവിടെ കഞ്ഞിക്കുഴി എൽ പി എസ്. ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കള് റോഡിൽ കിടന്ന് അടി കൂടുന്നത് ഇതേപോലെ കൈയൊടിഞ്ഞ് നടക്കുന്നത് നീ കാണാറുണ്ടോ? നമ്മളെ പോലെ പാവപ്പെട്ടവന്മാരും നമ്മുടെ മക്കളും റോഡിൽ കിടന്ന് അടി കൂടുന്നതും ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ച് വന്നെങ്കിൽ തീരും. അടികൊണ്ട് ആശുപത്രി കിടന്നപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായടാ. ഇവിടുത്തെ നേതാക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാ ചികിത്സിക്കാൻ അങ്ങ് അമേരിക്കയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അമേരിക്ക നിന്ന് ഡോക്ടർ ഇങ്ങോട്ട് വരും. നമ്മൾ ആ കട്ടിലിൽ കിടന്നപ്പം ഒരു പട്ടിയും വന്നില്ല തിരിഞ്ഞു പോകും. എടാ, നമ്മള് നിർത്തിയാലും നമ്മളെ പോലെ രണ്ട് ബുദ്ധിയില്ലാത്ത ഒരു ദിനേശനും സതീശനും വീണ്ടും വന്ന് ഇവരെയൊക്കെ വായിച്ചാടും, അടികൊള്ളും, ആശുപത്രി കിടക്കും. ഇതേ ഇതുപോലെ വന്നിരിക്കും. സ്ഥാനാർത്ഥി മരം നാല് വഴിക്ക് പോയി, എന്നിട്ട് നിന്റെ വര ഇതുവരെ തീന്നില്ലേ? നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് മതിലെഴുതാൻ പോയിട്ടേ അവന്മാര് പണി കഴിഞ്ഞപ്പോ അഞ്ചിന്റെ പൈസ തരാതെ മുങ്ങി. എടാ, നിങ്ങളുടെ നിങ്ങൾക്കൊരു കാര്യം എവിടെ കൊണ്ട് പിടിക്കാ? എടാ, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ പടം ഞാൻ വരച്ചു വെച്ചിരുന്നെന്ന്. അയ്യടാ, ഇപ്പൊ വരച്ചാലും. എടാ, രാഷ്ട്രത്തെ സ്നേഹിക്കാത്ത രാഷ്ട്രീയക്കാരല്ല നമ്മൾ പിന്തുടരേണ്ടത്, പിന്നെ രാജ്യത്തെ സ്നേഹിക്കുന്ന ധീര ജവാന്മാരെ. എടാ, നമുക്കൊക്കെ വേണ്ടി നമ്മുടെ നാടിന് വേണ്ടിട്ട് അതിർത്തിയിൽ പോയിട്ട് കാവൽ കിടക്കുന്ന ആ ധീര ജവാനെ വരയ്ക്കുമ്പോഴേ അതിന്റെ ഒരു സുഖം തന്നെയാണോ കാണുന്നവർക്ക്? കാണാ. അത് മനസ്സിലായ? ഇല്ല. ഓക്കേ.